പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ ആയുധമാക്കുന്ന ആരോപണങ്ങളും സർക്കാർ ഫയലുകളും അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുന്നത് സംസ്ഥാനത്തെ ചില സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ. പിണറായി സർക്കാരിനെ അട്ടിമറിക്കാൻ കേരളത്തിലെ ഉദ്യോഗസ്ഥ ലോബികൾ പ്രവർത്തിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്ക് നേരെ പരിമിതമായ അധികാരം വെച്ച് മാത്രമാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ഭരണകൂടത്തിന്റെ ചട്ടക്കൂടിന്റെ അകത്തുനിന്നാണ് ഇടതുപക്ഷ നയം നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. വലതുപക്ഷ ശക്തികൾ അധികാരത്തിൽ വരണമെന്നതാണ് ഉദ്യോഗസ്ഥരുടെ വർഗപരമായ താല്പര്യം. ശിവശങ്കർ അതിന്റെ ഭാഗമായിരുന്നു. അലനെയും താകയെയും അറസ്റ്റ് ചെയ്തത് സർക്കാരുമായി ആലോചിക്കാതെയാണ്. അവർ മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞത് സർക്കാരല്ല, പോലീസാണ്. ആ പോലീസ് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഭരണകൂട സംവിധാനത്തിന്റെ നിയമാവലിക്ക് അകത്തുനിന്നുകൊണ്ട് മാത്രമേ ഉദ്യോഗസ്ഥർക്ക് മേലെ സർക്കാരിന് കടിഞ്ഞാണിടാൻ പറ്റുകയുള്ളൂ. പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ സംസ്ഥാനത്ത് നല്ലതുപോലെ പണമിറക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്കോ സർക്കാരിനോ പി ആർ വർക്കിന്റെ ആവശ്യമില്ല. യു ഡി എഫ് ആണ് പി ആർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നടക്കം ഇതിനായി ഫണ്ട് നടക്കുന്നുണ്ട്. 45 പേരടങ്ങുന്ന സംഘമാണ് പ്രതിപക്ഷത്തിന്റെ പി ആർ വർക്ക് നടത്തുന്നത്. സിപിഎമ്മിന്റെ കയ്യിൽ ഇതിന്റെ മുഴുവൻ കണക്കുകളുമുണ്ട്. ഏതൊക്കെ നേതാക്കളാണ് പി ആർ വർക്ക് നടത്തുന്നതെന്നും അറിയാം. ആരൊക്കെയാണെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നേയുള്ളൂ. തിരുവനന്തപുരം കൊച്ചിയിലും കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം. പ്രതിപക്ഷത്തിന് എവിടെ നിന്നെല്ലാമാണ് ഓരോന്നും കിട്ടുന്നതെന്ന കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. സിപിഎം ഇതൊന്നും അറിയുന്നില്ലെന്ന തെറ്റിദ്ധാരണ പ്രതിപക്ഷത്തിന് വേണ്ട. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്ത് ഇതിനായി ചെലവഴിക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാരിനെതിരെ സമരത്തിനിറങ്ങുന്നത് കോൺഗ്രസ് പ്രവർത്തകരല്ല, ക്രിമിനലുകളാണ്. സ്വർണക്കടത്തിന്റെ പേരിൽ ഇവിടെ ബി ജെ പിയും കോൺഗ്രസും യോജിച്ചു നടത്തിയ അഭ്യാസങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി. കോവിഡ് പടരാനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഈ സമരങ്ങൾ. പരമാവധി രോഗം പകരട്ടെ എന്നാണ് അവരുടെ ലക്ഷ്യം. നയതന്ത്ര ബാഗേജിലല്ല സ്വർണം വന്നതെന്ന് പറയുന്ന വിദേശ സഹമന്ത്രി പിന്നെ എന്തിലാണ് സ്വർണം വന്നതെന്ന് പറയണം. അദ്ദേഹം പറയുന്നതിന് നേർ വിപരീതമായാണ് എൻ ഐ എയും കേന്ദ്ര സർക്കാരും പറയുന്നത്.